ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് മെയ് ദിനം അല്ലേ? ഇന്ന് തൊഴിലാളി ദിനം ആയതുകൊണ്ട് തൊഴിലാളികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു വ്ളോഗ് പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. എല്ലാരും വീട്ടിലില്ലേ? അച്ഛൻ ഇന്ന് പൊറോട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞു. പൊറോട്ട ഉണ്ടാക്കി, മട്ടൻ കറിയാണ് ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ. അപ്പൊ അത് തയ്യാറാക്കാനുള്ള ഇതിലാണ്. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു. ആദ്യം ഇതിനകത്തെല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നാണ് മാവ് ചേർക്കുന്നത്. ആദ്യം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ആണ് 2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ ഒരു മുട്ട, ഇത് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ബൗളോളം, ഒരു 1 kgയോളം മാവ് ചേർത്തു. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ മാവ് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തി മാവിന് കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കും. അപ്പോൾ ഞാൻ കുഴച്ചിട്ട് കാണിക്കാം ഇതെങ്ങനെയാണ്. കണ്ടില്ലേ, ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് 1/2 മണിക്കൂർ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ പൊറോട്ടയ്ക്ക് കറി മട്ടൻ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 1 കിലോയോളം മട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3-4 വെള്ളം കഴുകിയായിരുന്നു. ഇത് ലാസ്റ്റ് വെള്ളം കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തിടുമ്പം വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് എല്ലാം വെള്ളം എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തു. ഇത് വിടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ മട്ടൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ അതിന് വേണ്ടുന്ന മസാലയ്ക്ക് വേണ്ടുന്ന സവാള, അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോട്ടോ നമുക്ക് എളുപ്പമൊന്ന് പണിയങ്ങാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സവാള എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ സവാള അത് തൊലി കളഞ്ഞതേ ഉള്ളൂ. ഇനി അത് അരിയണം. നമുക്കത് ചോപ്പറിനകത്ത് വെച്ച് അരിയാം. സവാള അതിൻ്റെ ചെവിടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഇത് 1-10 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് ഈ സവാളയുടെ തൊലി വേഗം ഇനി ഇളകി വരും. അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ കറുത്ത കളറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒന്ന് കഴുകി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള നമുക്ക് ചോപ്പറിനകത്ത് മുറിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് 4 ആയിട്ട് മുറിച്ചിട്ട് വേണം അതിനകത്തിട്ട്. അപ്പോൾ നമുക്ക് വേഗം അരിഞ്ഞ് കിട്ടും. അതിൻ്റെ ഈ ഭാഗത്ത് ഇതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് വേണം അരിയാൻ. ഇങ്ങനെ മുഴുവനായിട്ട് ചോപ്പറിനകത്ത് ഇട്ട് നമുക്ക് അരിയാൻ പറ്റത്തില്ല. ഇതുപോലെ മുറിച്ചെടുത്തു. ഇനി ഈ ചോപ്പറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വേഗം അങ്ങ് അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടില്ലേ എത്ര വേഗം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആൾറെഡി വീഡിയോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്ന് അരിയെന്നൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. ഇപ്പോൾ ചോപ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് അരിയുന്ന കാര്യത്തിൽ, പച്ചക്കറി അരിയുന്നതായാലും ഉള്ളി അരിയുന്നൊക്കെ വേഗം കണ്ണും നിറത്തില്ല, ഒന്നുമില്ല, വേഗം ഒന്ന് പണി തീരും. കണ്ടില്ലേ എത്ര നൈസായിട്ട്. നമുക്ക് ഏത് പരുവത്തി വേണമെങ്കിലും അരിഞ്ഞെടുക്കും. പിന്നെ ഈ മട്ടൻ കറിക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. ഞാനൊരു 10-15 ഉള്ളം ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കപ്പലണ്ടി വറുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഉണക്കത്തേങ്ങ ഞാൻ ചീകി എടുത്തതാണ് കേട്ടോ. ക്യാരറ്റൊക്കെ തിരികത്തില്ലേ, അതിനകത്ത് വെച്ചിട്ട് തിരികെ എടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം അങ്ങ് പണി കഴിയും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴുണ്ടല്ലോ, വേണ്ടുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങണം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അതും എൻ്റെ അടുത്ത് റെഡിയുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയുണ്ട്. അപ്പോൾ നമുക്കിനി മട്ടൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയുണ്ട്. ഞാൻ ഇപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കട്ടെ. ഞാൻ ഈ മട്ടൻ കറിയുടെ വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഈ കറി റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിപ്പം മാവിച്ച് കൂടുതലുള്ളതുകൊണ്ട് അച്ഛൻ ഒരു കത്തി വെച്ചിട്ട് അത് 2 ആയിട്ട് മുറിച്ചിട്ട് അതിനെ ബോളാക്കുന്നുണ്ട്. ഉള്ളിലേക്ക് അകത്തേക്ക് തള്ളിയിട്ടാണ് ഈ ബോളാക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ അത് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് വരും. അപ്പോൾ മാവ് മുഴുവൻ ബോളാക്കി എടുത്ത് എന്നിട്ട് അതിനകത്ത് കുറച്ച് എണ്ണയും തൂത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടൻ കറി ആൾറെഡി ഞാൻ കുക്കറിൽ വെച്ചു. അത് മട്ടൻ കറി ഇരുന്ന് വേവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മാവെല്ലാം കുഴച്ച് ബോളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 1/2 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ഛൻ ഇത് വീശുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. പൊറോട്ട ഉണ്ടാക്കുന്നതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. വീട്ടില് നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചായ കച്ചവടമുണ്ട്. അപ്പോൾ കടയിലാണെന്നുണ്ടെങ്കിൽ രാവിലെ പൊറോട്ടയും അപ്പവും ദോശയും അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അച്ഛയായിരുന്നു പൊറോട്ട അടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് പൊറോട്ട അടിക്കാനൊക്കെ അറിയാം. അപ്പോൾ ആ ബോളാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി അത് എണ്ണ തൂത്ത് അതൊന്ന് പരത്തുവാണ്. പരത്തിയിട്ട് അത് വീശാനായിട്ടോ. ആദ്യം നന്നായിട്ട് അതൊന്ന് പരത്തി കഴിഞ്ഞിട്ടാണ് വീശുന്നത്. അത് വീശുന്നത് അവർക്ക് അതിൻ്റെ ട്രിക്ക് അറിയുള്ളൂ. എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ അത് നന്നായിട്ട് നൈസായിട്ട് വരും കേട്ടോ. അത് വീശുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് വേണ്ട കണ്ടോ, പേപ്പർ പോലെ അത് ഇതായിട്ട് വരും. എനിക്കൊന്നും ഇങ്ങനൊന്നും ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ല. അതുപോലെ അത് വീശിയെടുക്കും. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണെന്ന് കണ്ടില്ലേ, അത് വീശുന്ന കണ്ടില്ലേ. അപ്പോൾ അത് അങ്ങനെ വീശി കഴിഞ്ഞു. ഇനി അതെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി അത് ഇത് കുറച്ച് എണ്ണ തൂത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് തന്നെ അതങ്ങനെ ചുറ്റും. കണ്ടില്ലേ ഇതുപോലെ അത് ചുറ്റിയെടുക്കും. ഞാൻ ചുമ്മാതെ അച്ഛൻ്റെ അടുത്ത് സെൽഫി എന്ന് പറഞ്ഞാൽ അച്ഛയുടെ നാണം കണ്ടോ, അതുകൊണ്ട് ചിരിക്കുന്നത്. അച്ഛൻ അല്ലാതെ കൂടെ ഒരു പൊറോട്ട ഞാൻ അടിക്കുന്നത് കാണിക്കാൻ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലാവും അത് കൈയൊക്കെ എങ്ങനെ പിടിക്കുന്നത്, ഏത് രീതിയിൽ അത് അടിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. അല്ലാതെ കാണുന്നതിനെക്കാട്ടിൽ
അവർ കൈ പിടിച്ചടിക്കുന്ന ആ ഷേപ്പ് കണ്ടോ, ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. അത് അങ്ങനെ പിടിക്കുന്ന സമയത്ത് പക്ഷെ അത് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ല, അത് വേറെ സത്യം കണ്ടല്ലോ. അത് എത്ര നൈസായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, ഈസി ആയിട്ട് ചെയ്യും അവർ. പിന്നെ ആ ഒരു ഫീൽഡ് അറിയുന്നത് കൊണ്ട് പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന ബോളെല്ലാം വീശി എടുത്തു. ഇനി അത് രണ്ട് സ്റ്റൗവിനകത്തായിട്ട് അച്ഛൻ രണ്ട് തവ വെച്ച് രണ്ടിനകത്തോടെ എളുപ്പം തങ്ങാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് രണ്ട് തവ വെച്ചിട്ട് അതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പം രണ്ട് തവയിൽ ഒരുമിച്ച് പൊറോട്ട ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ അത് പരത്താനും പറ്റും. കണ്ടില്ല, പൊറോട്ട ചുട്ട് കഴിഞ്ഞിട്ട് ഇനി ആ പൊറോട്ട ഉണ്ടല്ലോ ഈ ഫ്ലോറിൻ്റെ മുകളിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് അടിക്കണം, എങ്കിൽ അത് നല്ല സ്മൂത്ത്നെസ് വരുത്തുള്ളൂ. അപ്പൊ അച്ഛൻ ലാസ്റ്റ് ഒരു പൊറോട്ട കൂടെ ഉണ്ടായിരുന്നു, എല്ലാം ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. അപ്പൊ നമുക്ക് ഈ പൊറോട്ടയുടെ കൂടാകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, ഇച്ചിരി ഗ്രേവി ആയിട്ട് വെച്ചതിന്റെ കാരണം അതാ. അപ്പം അച്ഛൻ ഉണ്ടാക്കിയ പൊറോട്ട റെഡിയായി, അതുപോലെ തന്നെ മട്ടൻ കറി റെഡിയുണ്ട്. അപ്പൊ ഞാൻ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കട്ടെ. ഇനിയിപ്പോ ലഞ്ച് എന്ന് പറയുന്ന എല്ലാവരും കഴിക്കുമ്പോഴത്തേനും 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇനിയിപ്പോ ലഞ്ച് കഴിക്കുന്നത്. ചോറ് വെച്ചാൽ മതി. ഇപ്പൊ മട്ടൻ കറി ഉണ്ട്, പിന്നെ ഇന്നലെ വെച്ച മോരുകറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഒരു തോരൻ എന്തെങ്കിലും ആക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം അത് കഴിയും. അപ്പൊ ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി. അപ്പൊ ഇനിയിപ്പോ എനിക്ക് കൂടുതലായിട്ട് കിടന്ന് അധികം കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇതുകൊണ്ട് അങ്ങ് തീർന്നോളൂ. അപ്പൊ എന്റെ കൂട്ടുകാർ ഈ മട്ടൻ കറി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ബീനാസ് കുക്കിംഗ് വേൾഡ് കുക്കിംഗ് ചാനലിൽ ഞാൻ ഈ മട്ടൻ കറിയുടെ റെസിപ്പി ഇട്ടേക്കാം. അപ്പൊ എന്റെ കൂട്ടുകാർ അത് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം എല്ലാത്തിനും കൂടി ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ അച്ഛൻ ഉണ്ടാക്കിയ പൊറോട്ടയും ഞാനുണ്ടാക്കിയ മട്ടൻ കറിയും. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇപ്പൊ ടൈം 12:15 ആയി കേട്ടോ, 12:30 സമയം. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഇന്ന് അതുകൊണ്ട് ലഞ്ച് ആർക്കും പെട്ടെന്ന് വേണ്ടി വരത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ലേറ്റായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ലഞ്ച് പെട്ടെന്ന് ആരും ഇനിയിപ്പം കഴിക്കില്ല. കാരണം മൈദയല്ലേ, മൈദ ആയതുകൊണ്ട് വേഗം ദഹിക്കത്തില്ല, കുറച്ച് സമയം പിടിക്കും. പൊറോട്ട എപ്പോഴും ഉണ്ടാക്കത്തൊന്നുമില്ല കേട്ടോ, പിന്നെ മൈദയല്ലേ, അധികം കഴിക്കാൻ പാടില്ലല്ലോ, ഒരു മാസത്തിൽ ഒരിക്കലോ. അപ്പോൾ ഈ മക്കൾക്ക് ഇങ്ങനെ വേണമെന്നങ്ങനെ പറയുന്ന സമയത്തെങ്ങാനും ഒന്നും ഉണ്ടാക്കുന്നതല്ലാതുകൊണ്ട് എപ്പോഴും അങ്ങനെ പൊറോട്ട ഉണ്ടാക്കാറില്ല. പിന്നെ കടയിൽ നിന്ന് മേടിപ്പ് കുറവാണ്, കാരണം വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല. അങ്ങനെ അപ്പോൾ ഇന്ന് ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യല് മെയ്ദിനോ ആയതുകൊണ്ട് ഇന്ന് രാവിലെ പൊറോട്ടയും മട്ടൻ കറിയാണ്. അപ്പൊ ഉണ്ടല്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി കട്ടിയായിട്ടൊന്നുമില്ല. തിന്നു നോക്കട്ടെ. സൂപ്പർ കേട്ടോ, മട്ടൻ കറി സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരി മട്ടൻ കറി എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് പൊറോട്ടയുടെ കൂടെ മട്ടൻ കറി നല്ല കോമ്പിനേഷന്. അപ്പൊ രാവിലെ കുറച്ച് വിശേഷങ്ങൾ എന്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കിട്ട് പാലിട്ട് 12:30 ആയി. അപ്പൊ നാളെ നമ്മൾ പുതിയ വിശേഷമായിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.